ഹരേ കൃഷ്ണ ആദ്യം ഒരു രസകരമായിട്ടുള്ള കാര്യം പറയാം എന്നിട്ട് കണ്ടന്റിലേക്ക് വരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആചാരങ്ങളെ അനുഷ്ഠിക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് പലർക്കും വലിയ ധാരണയൊന്നുമില്ല അതൊക്കെയോ ചെയ്യുന്നു നമ്മൾ അതിനെ കുറേ ആളുകൾ ഫോളോ ചെയ്യുന്നു അങ്ങനെ ഒരു കാര്യം ഒരു സ്വാമി ഒരു പ്രഭാഷണത്തിൽ പറയുണ്ടായി അതായത് ഏതോ ഒരു ക്ഷേത്രത്തിലാണ് കുറേ ഗുരു ഒരു ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ പത്തൊൻപതോളം സ്വാമിമാർ ശബരിമലയ്ക്ക് പോവുകയാണ് അപ്പോൾ അവർ ക്ഷേത്രത്തിൽ തൊഴാൻ നിൽക്കുമ്പം ഏറ്റവും മുൻപിൽ നിൽക്കുന്ന സ്വാമി തൊഴാൻ നിൽക്കുകയാണ് ബാക്കി പിന്നിൽ ബാക്കിയുള്ള പത്തൊൻപത് പേരോളമുണ്ട് അപ്പം വിളക്ക് കത്തിക്കുന്ന ആ വിളക്കിൽ ഇടിഞ്ഞിൽ ഒരു പ്രാണി വീണു അപ്പോൾ ആ പ്രാണി മുന്നിലുള്ള ഗുരുസ്വാമി എന്ത് ചെയ്തു മെല്ലെ വരലോണ്ട് ഒന്ന് തട്ടിയിട്ട് അപ്പം കയ്യിൽ എണ്ണയാവുമല്ലോ അദ്ദേഹം തലയിൽ നിന്ന് തുടച്ചു പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വരി തീരുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ ആ ആ വിളക്കിലൊന്ന് എണ്ണ തൊട്ട് തലയിൽ വെക്കുന്ന ആ ഒരു അതൊരാചാരമായിട്ട് മാറുക എന്നുള്ളതാണ് മുമ്പിൽ ആ ചെയ്തത് എന്താണ് ആരാണ് എന്തിനാണ് ചെയ്തതെന്നൊന്നും ആർക്കും നോക്കില്ല പിന്നെ ആ വരിയിൽ ഇവർ ആരൊക്കെ എന്തൊക്കെ നിന്നിട്ടുണ്ടോ അവരൊക്കെ മുന്നിൽ നിന്ന് ആൾ ചെയ്തതുമാതിരി തന്നെ ചെയ്യാണ് അങ്ങനെ ശബരിമലയിൽ ഇപ്പം നടക്കുന്ന ഒരാചാരത്തെപ്പറ്റി അതങ്ങനെ പാടില്ല എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് ദേവസ്വം ബോർഡ് വന്നിട്ടുണ്ട് എന്താണ് മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നത് ആചാരമല്ല എന്നാണ് പറയുന്നത് ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിന് ചുറ്റും തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതർന്നതും ആചാരമല്ലെന്നും ഇത് ഒഴിവാക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ആചാരമല്ലെന്ന് തന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മാളികപ്പുറത്ത് വസ്ത്രം ഉപേക്ഷിക്കുന്നതും ആചാരമല്ല ഈ വിവരങ്ങൾ ഭക്തരെ അനൗൺസ്മെന്റിലൂടെ അറിയിക്കണമെന്നും ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണയും ഉൾപ്പെട്ട ബെഞ്ച് സ്വമേധയാ എടുത്ത ഹർജിയിൽ ഉത്തരവിട്ടിട്ടുണ്ട് അപ്പം കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ചില ആചാരങ്ങൾ നമുക്ക് വേണ്ട അങ്ങനെ ആചാരങ്ങളില്ല ആരോ സമയം കിട്ടുമ്പോൾ സമയം കുറെ സമയമുള്ളപ്പോൾ ഒരു തേങ്ങ ഉരുട്ടിയിട്ടുണ്ടാവും പിന്നെ വന്നവരൊക്കെ അത് കണ്ട് തന്നെ അതിങ്ങനെ ഉരുട്ടി കൊണ്ടുവരിക്കുകയാണ് പിന്നെ പമ്പയിൽ മറ്റ് സംസ്ഥാനങ്ങളിലും നമ്മളെ ആട്ടുകളും ഒക്കെ തന്നെയുണ്ട് പമ്പയിൽ കുളി കഴിഞ്ഞാൽ ഈ നമ്മുടെ കറുപ്പ് അവിടെ അങ്ങോട്ട് ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട് എന്നിട്ട് പുതിയത് ഉടുക്കുക എന്നിട്ട് ഈ കറുപ്പുകളൊക്കെ എന്തായി മാറും കറുപ്പുകളൊക്കെ അവിടെ അടിഞ്ഞുകൂടി പിറ്റേ വർഷത്തെ ക്ലീനിങ്ങിൽ ആരെങ്കിലും ഒക്കെ ലേലത്തിലെടുക്കും ലേലത്തിലെടുത്തിട്ട് പോയിട്ട് അതുതന്നെ വളരെ ഫ്രഷായിട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥയും ഉണ്ട് എന്നുള്ള ഗതികെട്ട ഒരു കാര്യം എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഈ വോയിസ് അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ പാടില്ല അത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കല്ലോ നമുക്കിടെ ആചാരങ്ങൾ നമ്മുടെ ആചാരങ്ങളെ കുറിച്ച് ആചാര്യന്മാർ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് അറിയുന്നവർ അത് ഫോളോ ചെയ്യുക അറിയാത്തവർ അധികം കാര്യങ്ങളൊന്നും ചെയ്യാതെ നമുക്ക് അറിയുന്ന ചെറിയ കാര്യങ്ങളിലൂടെ നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്നിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ചോദിക്കാം അപ്പം എന്നിട്ട് അത് നമ്മൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക കേട്ടോ അപ്പം ഇത്തരം ആചാരങ്ങൾ പാടില്ല ആ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടരുത് മഞ്ഞൾപ്പൊടി വിതരരുത് പിന്നെ ആ വസ്ത്രം പമ്പയിലൊന്നും കളയാനും പാടില്ല അപ്പോൾ എല്ലാവരിലേക്കും ഇതൊന്നും എത്തിക്കണമല്ലോ ہر کرش